ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തം സാധനം 100 ദിർഹംസിന് വാങ്ങി. അപ്പോൾ 1 to 10 ദിർഹം ഷോപ്പിലാണ് കയറിയത്. അപ്പം നമ്മൾ ഈ 100 ദിർഹംസിന് എന്തൊക്കെ നമുക്ക് അവിടെ കയറിയാൽ വാങ്ങാൻ പറ്റും എന്നൊരു ചെറിയത്, ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു സ്ട്രെയിനർ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരിപ്പ 3 സൈസിലുണ്ട്, അതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മൊത്തം 10 തരം 50 ഫിൽസ്, ഇത് 5 തരം 50 ഫിൽസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പേപ്പർ കപ്സ് വാങ്ങി, നമ്മുടെ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, 6 തരംസാണ്. എത്ര പീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നോക്കട്ടെ, ഇത് എഴുതിയിട്ടില്ല അതുകൊണ്ട് അറിയില്ല എത്ര പീസ് ഉണ്ടെന്ന്. പിന്നെ വാങ്ങിയത് ഒരു നൈഫ് ഷാർപ്പനറാണ്, 10 തരം 50 ഫിൽസ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് പർച്ചേസ് ചെയ്തത്. ഇത് നല്ല രസമുണ്ട് അല്ലേ, ഒന്ന് സെർവ് ചെയ്യുമ്പോൾ ഒക്കെ വെച്ചിട്ട്, ആക്ച്വലി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. ഇതിന് 3 തരം സൈസിലൂടെ. പിന്നെ വാങ്ങിയത് 2 പ്ലേറ്റ്, ഡിസൈൻ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അപ്പം 2 പ്ലേറ്റ് 2 സൈസിലായിട്ട് വാങ്ങി. ചെറിയ സൈസിന് 3 തരംസാണ് റേറ്റ്. പിന്നെ വലുതിന് 5 തരം 50 ഫിൽസ് ആയിരുന്നു. പിന്നെ വാങ്ങിയത് കുറച്ച് ഫോയിൽ പേപ്പർ, പിന്നെ നമ്മുടെ ബേക്കിംഗ് പേപ്പർ വാങ്ങി. പിന്നെ വാങ്ങിയത് ചെറിയ ബൗൾസാണ്, 3 ചെറിയ ബൗൾസ്, ഹാർട്ട് ഷേപ്പിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇതന്നെ എടുത്തു. 10 തരംസാണ്, 10 തരം 50 ഫിൽസാണ് ഈ 3 ബൗളിനായിട്ട്. പിന്നെ വാങ്ങിയത് ഒരു ചെറിയൊരു പ്ലേറ്റ് പോലത്തെ, നമ്മൾ നല്ല ബർഫീസ് ഡെസേർട്സ് ഒക്കെ ആക്കുമ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. ഇതിന് 8 തരംസായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മെഷറിംഗ് കപ്സ്, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതൊക്കെ കുറച്ച് പഴയതായി പോയി, അപ്പം നല്ല മെഷറിംഗ് കപ്സ് വാങ്ങി. ഇത് 250 ml കപ്പാണ്, 1 കപ്പ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് 240 ആണ്, ഇത് 250 ആണ്. അപ്പോൾ 1 കപ്പ്, 1/2 കപ്പ്, 1/3 കപ്പ്, പിന്നെ 1/4, 1 ടേബിൾ സ്പൂണും 1/2 ടേബിൾ സ്പൂണും ഇതിലുണ്ട്. പിന്നെ വാങ്ങിയത് ഇതാ 2 ബൗളാണ്, ഇതിന് ക്യാപ്പുണ്ട്, ക്യാപ്പാണ്. പിന്നെ വാങ്ങിയത് ഇതുപോലത്തെ ഒരു ചെറിയ ബൗൾ, ചട്നിയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് നട്ട്സൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ബൗൾ. ഇതിന് 3 തരംസായിട്ടുള്ളൂ. അതുപോലെ ഇതിന് 6 തരം 50 ഫിൽസായി. പിന്നെ വാങ്ങിയത് ഒരു കുഞ്ഞു പ്ലേറ്റാണ്, ഇതിന് 2 തരം 50 ഫിൽസായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മുടെ കേക്കിന് വേണ്ട കുറച്ച് എസൻസ് ഒക്കെയാണ് വാങ്ങിയത്, കേക്കിന് വേണ്ട കുറച്ച് എസൻസും കളേഴ്സൊക്കെയാണ് വാങ്ങിയത്. ഇത് ബ്ലൂ കളർ, ഇത് യെല്ലോ, പിന്നെ ഇത് വെനില എസൻസാണ് വാങ്ങിയത്. ആക്ച്വലി അവിടെ പോയത് കുറച്ച് ബേക്കിംഗ് ടിൻസും പൈപ്പിംഗ് ബാഗ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നോസിൽസൊക്കെ. അപ്പോൾ അവിടെ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എന്തായാലും 100 ദിർഹംസിന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ എന്തായാലും അതില്ലാത്ത ഒന്നുണ്ട്, ബാക്കിയുള്ളതെല്ലാം വാങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവിടെ പോയാൽ 100 ദിർഹംസിന് ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. ഇതിൻ്റെ 3rd ഷോപ്പിംഗാണ്. ഇതിന് മുന്നേ ഞാൻ 1st ഷോപ്പിംഗ് ചെയ്ത പിക്ചർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എൻ്റെ 2nd ഷോപ്പിംഗ് കുറച്ച് കുക്ക് വെയർ സെറ്റ്സ് വാങ്ങിയതായിരുന്നു, നല്ല പാത്രമൊക്കെ ആയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതെൻ്റെ 3rd ഷോപ്പിംഗ്. ഇനിയുള്ള ഷോപ്പിംഗ്, ഇനി ഞാൻ ഇതുപോലെ ഷോപ്പിങ്ങിന് പോയാൽ ഷോപ്പിംഗ് വ്ലോഗായിട്ട് ഞാൻ എഴുതുന്നതായിരിക്കും. ഇപ്രാവശ്യം പോയപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് വാങ്ങിയ സാധനങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.